ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്ന ഇസ്രായേൽ പൌരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന പലസ്തീൻ പൌരന്മാർക്ക് പാരിതോഷികം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്ത ലഘുലേഖയിലാണ് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ കുറിച്ച് വിവരം നൽകുന്ന പലസ്തീൻ പൌരന്മാർക്ക് സുരക്ഷ നൽകുമെന്ന് ഇസ്രായേൽ അറിയിക്കുന്നത്. മാത്രമല്ല വിവരം നൽകുന്നവർക്ക് ധനസഹായവും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നൽകിയ ലഘുലേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യത്വപരമായ കാര്യം ചെയ്യണം. നിങ്ങളുടെ പ്രദേശത്ത് തടവിൽ പാർപ്പിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള വിലയേറിയ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കണം എന്നാണ് ഇസ്രായേൽ നൽകിയ ലഘുലേഖയിൽ ആവശ്യപ്പെടുന്നത്. ഈ വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങളടക്കം രഹസ്യമാക്കി തന്നെ വയ്ക്കും. ഈ വിവരം നൽകുന്നവരെയും അവരുടെ വീടുകളിലുള്ളവരെയും ഇസ്രായേൽ സൈന്യം സുരക്ഷിതമായി തന്നെ സംരക്ഷിക്കും. ഇതുകൂടാതെ ധനസഹായമടക്കം ഇവർക്ക് നൽകുമെന്നാണ് ഇസ്രായേൽ ഈ ലഘുലേഖയിൽ പറയുന്നത്. വിവരം നൽകാൻ വേണ്ടിയുള്ള ഫോൺ നമ്പറുകളും ലഘുലേഖയിൽ ഇവർ ചേർത്തിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നും 200-ലേറെ പേരെയാണ് ഹമാസ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 7 ആരംഭിച്ച ഈ ഭീകരാക്രമണത്തിൽ ഇസ്രായേലിലെ 1400-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിലെ മരണമാകട്ടെ 5000 കടന്നിരിക്കുന്നു. ഗാസ ഇസ്രായേൽ അതിർത്തിയിലെ വേലിക്കരികിൽ നിന്ന് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ലഘുലേഖ വിതരണം ചെയ്തിരുന്നു. സൈനിക വിമാനം വഴിയായിരുന്നു ലഘുലേഖ ഈ പ്രദേശത്ത് വിതരണം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബന്ദികളാക്കപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്കും സുരക്ഷയും ധനസഹായവും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബന്ദികളായവരിൽ 4 പേരെ ഇതിനിടെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ആദ്യ 2 അമേരിക്കൻ പൌരന്മാരെയും തിങ്കളാഴ്ച 2 ഇസ്രായേലി വനിതകളെയുമാണ് വിട്ടയച്ചത്. അതേസമയം ഇസ്രായേലിനെതിരെ ഭീകരാക്രമണം നടത്താൻ ഹമാസ് നൽകിയ വാഗ്ദാനമാകട്ടെ പണവും അപ്പാർട്ട്മെന്റുമാണ്. ഇസ്രായേൽ സേന പിടികൂടിയ ഹമാസ് ഭീകരന്മാരാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. ഒക്ടോബർ 7 നടന്ന ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി IDF അറസ്റ്റ് ചെയ്ത ഹമാസ് ഭീകരരാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി പുറത്തുവിട്ടത്. ഇസ്രായേലിലെ സാധാരണക്കാരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവരുന്നതിന് ഹമാസ് ടൈബന്റെ അടക്കം വാഗ്ദാനം ചെയ്തിരുന്നു. ഒരു ഇസ്രായേലിയെ ഗാസയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ $10,000 സ്റ്റൈവന്റും ഒരു അപ്പാർട്ട്മെന്റുമാണ് ലഭിക്കുക. പ്രായമായ സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുവരാനായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശമെന്നാണ് ഈ പിടിയിലായ ഹമാസ് ഭീകരർ പറയുന്നത്. കഴിയുന്നത്ര ആളുകളെ തട്ടിക്കൊണ്ടുവരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. ആക്രമണത്തിനിടെ നിരവധി പേരെ ഇവർ വെടിവെച്ച് കൊന്നതായും പല വീടുകളും കത്തിച്ചു കളഞ്ഞതായും ഭീകരന്മാർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. മൃതദേഹത്തിന് നേരെ വെടിയുതിർത്തപ്പോൾ ബുള്ളറ്റുകൾ പാഴാക്കരുതെന്ന് പറഞ്ഞ കമാൻഡർ വഴക്ക് പറഞ്ഞുവെന്നും ഭീകരിൽ ഒരാൾ വെളിപ്പെടുത്തി. അതായത് ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാർ നിർദ്ദേശങ്ങളടക്കം നൽകി സുരക്ഷിത സ്ഥലങ്ങളിലിരുന്ന് ഒളിവിൽ കഴിയുമ്പോൾ കുറ്റസമ്മതം നടത്തുന്ന കൂലിപ്പണിക്കാരായി മാറുകയാണ് തോക്കുമായി ഇറങ്ങിയ ഹമാസ് ഭീകരരെന്നാണ് പറയുന്നത്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം 17-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഹമാസ് ഭീകരരുടെ നിരവധി കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളുടെ മോചനത്തിനായുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേന. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.